ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബേക്ക് വിത്ത് മോം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല വെച്ചിട്ടുള്ള ഒരു 65 റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കടല എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടലയാണ് കേട്ടോ. ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ ഒരു കപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കടല എടുത്തിട്ട് നമ്മളിനി നന്നായിട്ട് അരയ്ക്കാൻ പോവാണ്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ അരയ്ക്കണം. നമ്മൾ വടമുണ്ടാക്കുന്ന പോലെ തരിതരിപ്പായിട്ടൊന്നും അരയ്ക്കരുത്, ഒരുവിധം നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം നല്ലപോലെ നമ്മൾ മാക്സിമം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പം നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ഒരെണ്ണം വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആവശ്യത്തിന് കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം കടല വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചപ്പോൾ തന്നെ ഒരുവിധം വെറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള പുഴുങ്ങിയിട്ട് ഇതുപോലെ നുറുക്കി എടുത്തതാണ് ചെറുതാക്കി നുറുക്കിയെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കേണ്ട ആവശ്യവുമില്ല. ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മളിതും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ എല്ലാം കൂടി കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇപ്പോൾ കൈകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇതേപോലെ കിട്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ 65 റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ടട്ടോ, ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പിൽ നമുക്ക് റൗണ്ടിൽ ബോളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എഗ് വൈറ്റ് നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് അപ്പുറപ്പുറം ഒന്ന് മറിച്ചിട്ട് വറുത്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ചും വേവിക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് ഒരു സൈഡും ഒരു 5 മിനിറ്റ് അപ്പുറം സൈഡും കൂടി വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. കാരണം നമ്മൾ ഇനിയും ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഓവറായിട്ട് നമ്മൾ മുരിഞ്ഞെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് സോസൊക്കെ കൂട്ടിയിട്ട് നമുക്ക് 4 മണിക്ക് ചായക്ക് പലഹാരമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 65 ആണ്. ഇതിപ്പോൾ ഇവിടെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ബാച്ചും കൂടി ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി 65 ആക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നേരത്തെ വറുത്ത ആ ഒരു ഓയിലുണ്ടല്ലോ അതിൽ നിന്ന് പകുതി മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിലുള്ളത്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്നൊന്ന് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു 2 പച്ചമുളക് ഇങ്ങനെ കീറിയത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ടൊമാറ്റോ സോസിൽ 2 നമ്മൾ ഉണക്കമുളകും അതുപോലെ തന്നെ ഒരു ഗാർലിക്കും ചേർത്ത് അരച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂണോളം ഞാനിവിടെ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്.
എൻ്റെ കയ്യിൽ സാധാരണ സോസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തത് കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുനാരങ്ങ നീരാണ്. ഒരു കാൽ മുറി ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുത്തത്. എന്നിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കളറാണ്. തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ കേക്കിൻ്റെ ജെൽ കളറ് റെഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഞാനിവിടെ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ സോസ് റെഡിയായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കടലയുടെ ബോൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. യാതൊരു കുഴപ്പമില്ല. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോസിൻ്റെയും ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളുടെ 65 റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്തതാണെന്ന് ഒരിക്കലും പറയില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവി ആക്കിയിട്ടും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ബൗളിലോട്ട് നമ്മളുടെ 65 ചൂടോടെ നമ്മൾ സെർവ് ചെയ്യുകയാണ്. ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ചിക്കൻ 65 അതേ സ്മെല്ലാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു 65 ഉള്ളത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടലയും മുട്ടയും വെച്ചിട്ടാണ് ചെയ്തതെന്ന് കണ്ടാലും അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോഴും പറയുകയേ ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാം. ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് കടല മാത്രം വെച്ചും ചെയ്തെടുക്കാം കേട്ടോ. മുട്ട ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള പുതുമയുള്ള റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.